ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ടോങ് അവളും ഗെയിം കളിച്ചപ്പം നമ്മുടെ ചെങ്ങുമായിട്ട് കൊറേ ഇങ്ങനെ ചാറ്റ് ചെയ്താണ് അങ്ങനെ ഇതൊക്കെ ഇന്റർനെറ്റ് മൊത്തം വൈറലായതോടെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങും ഓ ഈ ടോങ് ടീമിൽ കയറിയപ്പോ തന്നെ നമ്മുടെ ചെങ്ങിനെ വളയ്ക്കാൻ നോക്കുന്നു അതുമല്ലാതെ സി കെ ടീമിലെ ക്യാപ്റ്റൻ യാങ് അവളുടെ പഴയ ബോയ്ഫ്രണ്ടാ മിക്കവാറവൾ രണ്ടുപേരും തട്ടിക്കൊണ്ട് പോകുന്ന തോന്നുന്നത് എന്നതിന് ന്യൂസ് മൊത്തത്തിൽ വൈറലാകും അങ്ങനെ ഇതേ സമയം നമ്മുടെ ടോങ്ങിന്റെ അച്ഛനമ്മയും കൂടെ ഈ ന്യൂസ് ആണ് അപ്പോഴാണ് നമ്മുടെ അമ്മയെ കണ്ടിട്ട് ഇത് നമ്മുടെ മോളെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത് അവൾ വീഡിയോ ഗെയിം കളിക്കാനല്ലേ പോയ ഇപ്പൊ എന്തോ ബോയ്ഫ്രണ്ട് കൊണ്ടെന്ന് പറയുന്നത് എന്നതിന് അമ്മയെ ഫോൺ എടുത്ത് നമ്മുടെ ടോങ്ങിനെ ഇങ്ങനെ വിളിക്കും അതിനുശേഷം അമ്മയും ദേഷ്യപ്പെട്ട് ടോങ് നീ ഗെയിം കളിക്കാനല്ല പോയ ഇപ്പൊ എന്തോ ബോയ് ഫ്രണ്ടൊക്കെ പറയുന്ന എന്നിന് അമ്മ ദേഷ്യപ്പെടും അപ്പൊ ഇത് കേട്ട അവളും അമ്മേ നിങ്ങൾ ഇന്റർനെറ്റ് കാണുന്നതെന്ന് വിശ്വസിക്കണ്ട എനിക്കിപ്പോ ഒരു ബോയ് ഫ്രണ്ടും ഇല്ല എന്നിന് അവളും അറിയും അപ്പൊ ഇത് കേട്ട അമ്മ വീണ്ടിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ചങ്ങ് അവിടെ ഇടുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ടോങ് ഇങ്ങനെ ഫോൺ കട്ടിയും അപ്പൊ ഞാൻ അവനെടുത്ത് ചോദിക്കും ടോങ് നീയും സീക്കിയ ടൈമിലെ യാങ്ങും തമ്മിൽ എന്തോ ബന്ധം അവൻ ചോദിക്കും അപ്പൊ ഇത് കേട്ട നീ എന്തോ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ അവൾ പറയും അപ്പൊ ഇത് കേട്ടവനും ടോങ് ഇന്നലെ നമ്മൾ ഗെയിം കളിച്ചപ്പോൾ ചാറ്റ് ചെയ്തൊക്കെ ആരാട്ട് ഇന്റർനെറ്റ് പോസ്റ്റ് ചെയ്ത് കണ്ടില്ലെന്ന് മാത്രം പറയില്ല അതുകൊണ്ട് നിന്നെ കുറിച്ചല്ല ഇപ്പൊ എന്നോട് പറ എന്നെ അവളും വിളിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കും അങ്ങനെ അതേസമയം നമ്മുടെ യാങ്ങിന്റെ യാങ് നീയും യാോങ്ങും തമ്മിൽ എന്തോ ബന്ധം എന്നെ എന്നതിനെ ചോദിക്കും അപ്പൊ ഇത് കേട്ടവനും ഓ നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയണോ എന്നാ ശരി ഞാനിപ്പോ ടോങ്ങിന്റെ പഴയ ഗേൾഫ്രണ്ട് അവൾ ഇപ്പൊ ഒരു ഗെയിമർ ആകാൻ കാരണം ഞാൻ തന്നെ എന്നതിന് അവന്റെ ഫ്ലാഷ് ബാക്ക് ഇന്നെ എടുത്തണിക്കും ഇപ്പൊ നമ്മുടെ യാങ്ങിന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കും അപ്പോഴാണ് നമ്മുടെ യാങ് നീ എന്നെയും കൂടെ കളിക്കാൻ പഠിപ്പിച്ച നമുക്ക് രണ്ടേം കൂടെ ഒരുമിച്ച് കളിക്കല്ലേ എന്നെ അവൾ പറയും അപ്പൊ ഇത് കേട്ടവനും ആ അതും ശരിയാണല്ലേ എന്നാൽ പിന്നെ ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നാ അവനും നമ്മുടെ ടോങ്ങിനെ ഗെയിം കളിക്കാൻ പഠിപ്പിക്കും അങ്ങനെ ഇവരുടെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ യാങ്ങിനെ സീ കെ ചേരാൻ വേണ്ടി വിളിക്കും അപ്പൊ ഇത് കേട്ട് അവന് സന്തോഷപ്പെട്ട് അവന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ പോകാൻ ഒരുങ്ങും അപ്പോഴാണ് നമ്മുടെ ടോങ് അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിൽ വരും എന്നിട്ട് അവള് നോക്കുമ്പോഴാണ് നമ്മുടെ ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇത് കണ്ടിട്ട് അവള് ഞാൻ നീന്തോ പുറത്തു പോകണോ പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ അടുത്ത ആഴ്ച നമുക്ക് എക്സാം ഉണ്ട് അതിനുമേ നീ തിരിച്ചറണം എന്നിന് അവൾ അറിയും അപ്പൊ ഇത് കേട്ട് അവനും ടോങ് ഞാൻ ചുമ പുറത്ത് കറങ്ങാനൊന്നുമല്ല പോന്നാ ഞാൻ ഗെയിം കളിക്കുന്നുണ്ടിട്ട് ടീം എന്ന് പറഞ്ഞൊരു ടീം എന്നെ അവരുടെ ടീമിൽ ചേരാൻ വേണ്ടി വിളിച്ച് അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു നിനക്ക് തന്നെ അറിയാല്ല എനിക്ക് വലുതായിട്ട് പഠിത്തം ഒന്നും അതുകൊണ്ട് ഞാൻ അവരുടെ ആ ടീമിൽ ചേരാൻ പോവാ എന്ന് ഇനി അവൻ പറയും അപ്പൊ ഇത് കേട്ട് അവൾ അപ്സെറ്റ് ആയിരിക്കും അതിനുശേഷം നമ്മുടെ യാങ്ങും അവന് ഗെയിം കളിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകും അങ്ങനെ ഓരോ ദിവസം നമ്മുടെ ടോങ്ങും യാങ്ങുമായിട്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കും അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോ നമ്മുടെ യാങ് ഗെയിമി മൊത്തം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവന് നമ്മുടെ ടോങ് മെസ്സേജ് അയയ്ക്കുമ്പോൾ അവൻ റിപ്ലൈ എത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ടോങ് എപ്പോഴും നമ്മുടെ യാങ്ങിനെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കും പക്ഷെ അവൻ അവളെ കുറിച്ച് നോർക്കാതെ അവൻ അവടെ എൻജോയ് കൊണ്ടിരിക്കും അങ്ങനെ ശേഷം നമ്മളെ ടോങ്ങും അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും അങ്ങനെ ഇവരുടെ ഫ്ലാഷ് ബാക്ക് നമ്മുടെ ടോങ് അതേ സമയം ചെങ്ങിനോട് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഇത് കേട്ട് ചെങ്ങും ആ അതിനുശേഷം അതിനുശേഷം എന്തുവാ അവനൊരു വലിയ ഗെയിമറായി ആയി അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് മെസ്സേജ് അവനൊന്നും എടുക്കത്തില്ല അതിനുശേഷം ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നിട്ടിട്ട് നമ്മളെ ടോങ്ങും ചെറിയ ദേഷ്യപ്പെട്ട് അതിനുശേഷം എന്തുവാ ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്ത് അത്രേ ഉള്ളു എന്റെ സ്റ്റോറി എന്നിന് അവളും അതേപോലെ നമ്മുടെ യാങ്ങും പറയുന്നിട്ട് അവന്റെ ടീമൊക്കെ ഓ ക്യാപ്റ്റൻ ഇതൊക്കെ എല്ലാവരുടെ ജീവിതം നടക്കുന്നില്ല നിങ്ങൾ അതാർത്ഥൊന്നും വിഷമിക്കണ്ട ഇപ്പൊ നിങ്ങളൊരു സ്റ്റാറാ പോലെ തന്നെ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ും ഇപ്പ ചെങ്ങുമായിട്ട് ക്ലോസ് ആയി എന്നാ പറയുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ചാൻസ് ഒന്നുമില്ല എന്നിന് അവമാരും കല്യാണ്ട് അവിടെ നിന്നെ പോകും അങ്ങനെ ഇത് കേട്ട് അവനും ചെറുതായിട്ട് ടെൻഷനായിട്ട് നമ്മുടെ ടോങ്ങിന് ഇങ്ങനെ മെസ്സേ ടോങ് നമുക്ക് വീണ്ടും പഴയതുപോലെ ഒരുമിച്ച് ജീവിച്ചാലോ എന്നിന് അവൻ മെസ്സേജ് അയയ്ക്കും അപ്പോഴാണ് നമ്മൾ ടോങ് ഇത് കണ്ട് ഷോക്ക് ആത് അപ്പൊ ഇത് കണ്ട് ചെങ്ങും നിനക്കും തെറ്റി എന്നിന് അവൻ ചോദിക്കും അപ്പൊ അവളും ഓ അതൊന്നും ഇല്ല ചെങ് ഞാൻ എന്റെ ഫ്ലാഷ് ബാക്ക് നിന്നോടും അത്രേ പറഞ്ഞിട്ടുള്ളൂ അതുമല്ലാതെ ഇതൊക്കെ നടന്നിട്ട് ഒരു വർഷമായി ഇപ്പൊ എനിക്ക് യാങ്ങുമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ ഞാൻ കാരണം ഇപ്പൊ ഇന്റർനെറ്റ് മൊത്തം നമ്മൾ രണ്ടും ലവേഴ്സാണ് തെറ്റിയിരിക്കും എല്ലാരും എന്നിന് അവള് അറിയും ഇത് കേട്ടവനും ഓ നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട അവരൊക്കെ സമയം പോകുമ്പോ അതൊക്കെ മറക്കും മറക്കുന്ന ഗെയിമിനോട് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യും ഒരു ദിവസം നീ നല്ലോണം കളിക്കുവാണെങ്കിൽ ഇതൊക്കെ എപ്പോഴും മറക്കും എന്നതിനവൻ സമ്മാനപ്പെടുത്തും അപ്പൊ ഇത് കേട്ടവളും ചെങ് ഞാൻ നമ്മുടെ ടീമിന് വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും എന്നിന് അവൾ അറയും അങ്ങനെ ഇത് കേട്ടതോടെ നമ്മുടെ ചെങ് ഒരു സെക്കൻഡ് ഇംപ്രസ് ആയി പോകും അപ്പൊ ഇത് കണ്ടവളും ചെങ് നിന്റെ ഫേസിന് എന്തോ പറ്റി ചെറുതായിട്ട് ചുമതല എന്നിന് അവൾ കഴിക്കും അപ്പൊ ഇത് കേട്ട അവൻ തിരിഞ്ഞിട്ട് ഓ അതൊന്നും എനിക്ക് ചെറിയ അലർജി എന്നതിനവൻ പറയും അതിനുശേഷം നമ്മുടെ ടോങ് ഇങ്ങനെ മൊബൈൽ നോക്കുമ്പോഴാണ് നമ്മുടെ ചെങ്ങിന്റെ ഫാൻസ് ഒക്കെ അവൾക്ക് ഇങ്ങനെ കമന്റ് അയക്കുന്നത് ഓ എനിക്ക് ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ടോങ് ഇപ്പൊ ടീമിൽ ചേർന്നേ ഉള്ളു അതിനുമേ ഞങ്ങളുടെ ചെങ്ങുമായിട്ട് ആയ ആർക്കറിയാം ഒരുപക്ഷെ അവരെ ഇപ്പൊ ഒരുമിച്ച് കയ്യും പിടിച്ച് ബീച്ചിൽ നടക്കുമായിരിക്കും എന്നിനെ കുറെ കമന്റിങ്ങനെ വരും അപ്പൊ ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട് ചെങ് ഇവര് പറഞ്ഞേ കണ്ട നമ്മൾ എന്റെ ഒരുമിച്ച് കയ്യും പിടിച്ച് നടക്കുവാണ് പക്ഷെ സത്യത്തി നൈതേന്ദ്രന്റെ കൈ തൊട്ടതുപോലില്ല എന്നിന് അവള് നമ്മുടെ ചെങ്ങിനെ നോക്കും അപ്പൊ ഇത് അവനും നമ്മുടെ ടോങ്ങിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പൊ നിനക്ക് സമാനായ എന്നിന് അവൻ ചോദിക്കും അപ്പൊ ഇത് കണ്ടതോടെ അവളും ആയിട്ട് അവളും കൈ മാറ്റി പെട്ടെന്നിങ്ങനെ പൂച്ചയെ കെട്ടി പിടിക്കും അപ്പൊ ഇത് കണ്ട അവനും ടോങ് മിക്കവാറുന്ന പൂച്ചി കൊല്ലുമെന്നാ തോന്ന എന്നെ അവൻ പറയും അപ്പൊ ഇത് കേട്ട് അവളിങ്ങനെ പൂച്ച ഇടും അപ്പോഴാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഞാൻ ഇതിനുമ്പോ ഗെയിം അളിക്കാൻ പോയതുണ്ടല്ലോ നമ്മളെ ബ്രേക്കപ്പ് ചെയ്ത പക്ഷെ നീ ഇപ്പൊ എന്നെ പോലെ ഗെയിം കളിക്കല്ലോ അതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്തതൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂല്ല അതുകൊണ്ട് നീ ഒന്നും കൂടെ ആലോചിച്ച് നോക്ക് ഇനി നിന്റെ കൂടെ എപ്പോഴും ജീവിക്കാൻ ആഗ്രഹം എന്നിന് അവൻ കൊറേ മെസ്സേ ഇങ്ങനെ അയച്ചോണ്ടിരിക്കും അപ്പോഴാണ് നമ്മളെ ചെങ്ങിങ്ങനെ എഴുതുന്നേറ്റ് പോയിട്ട് അവൾ ആരോട്ട് മെസ്സേ അയക്കുന്നത് അവൻ ഇങ്ങനെ ഒളിഞ്ഞോക്കും അപ്പോഴാണ് ഇങ്ങനെ തിരിഞ്ഞോക്കുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് അവൻ അങ്ങോട്ട് മാറിയിട്ട് വീണ്ടും അവൾ അറിയാതെ ഒളിഞ്ഞോക്കാൻ നോക്കും പെട്ടെന്ന് തിരിഞ്ഞോക്കും അതിനെ അവൻ ഇങ്ങനെ നിന്ന് ഇരുന്നിട്ട് ടോങ് നീ ആരും മെസ്സേജ് അയയ്ക്കുന്ന ഒരു പക്ഷെ നിനക്ക് വെല്ലാം മോശമായിട്ട് കമന്റ് ഇരുന്ന ഇങ്ങനെ നോക്കട്ടെ എന്നിന് അവൻ ആ ചാൻസ് യൂസ് ചെയ്തിന് വാങ്ങിക്കാൻ നോക്കും അപ്പൊ ഇത് കണ്ടിട്ട് അവളും ഫോൺ എടുത്തിട്ട് ബാക്കി വിളിച്ചിരിക്കും എന്നിട്ട് അവളും പറയും ചെങ് ഞാൻ കാരണല്ലേ നമ്മൾ ലവേഴ്സ് സൺ തെറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ അവരോടെ പറഞ്ഞു മനസ്സിലാക്കാം എന്നിന് അവൾ അറിയും അപ്പൊ ഇത് കേട്ടവനും ഓ അതിനൊന്നും ആവശ്യമില്ല നീ ഇന്റർനെറ്റ് എടുത്ത് നോക്ക് ഞാൻ എപ്പോഴും ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് എന്നിന് അവൻ പറയും അപ്പൊ ഇത് കേട്ട് അവളിങ്ങനെ മൊബൈൽ എടുത്തോക്കുമ്പോഴാണ് നമ്മുടെ ചെങ് ഇങ്ങനെ മെസ്സേജ് അയച്ചേക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ടോങ് ആയിട്ട് ഒരു ബന്ധമില്ല അതുകൊണ്ട് ആരും ഇതൊന്നും വിശ്വസിക്കണ്ടിന് അവൻ പോസ്റ്റ് േക്കും അപ്പൊ ഇത് കണ്ടിട്ട് നീ മുമ്പ് സോൾവ് ചെയ്തോ ഞാനിപ്പോ നിന്റെ ഫ്യൂച്ചർ വൈഫിനെ കുറിച്ച് ഓർത്ത് അസീപെടുവാ കാരണം ഞാൻ വിചാരിക്കുന്നത് നീ അവളെ സുരക്ഷിതായിട്ട് നോക്കിക്കോളോന്ന് അവനും നീ എന്തൊക്കെയാ പറയുന്ന നീ ആദ്യം പോയി പ്രാക്ടീസ് ചെയ്യും നമുക്ക് നാളെ എഫ് എൻ സി എന്ന് പറഞ്ഞ ടീം ആയിട്ട് ഒരു മാച്ചുണ്ട് അതുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റുന്നത്ര നല്ലോണം കളി എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ പോകും അതേസമയം നമ്മുടെ യാങ് അയച്ച മെസ്സേജിന് റിപ്ലൈറ്റ് മെസ്സേജ് അയക്കും അവൻ ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് അവള് മെസ്സേജ് യാങ് നമ്മൾ തമ്മിലുള്ള ബന്ധം ഒക്കെ എപ്പഴാ അതുകൊണ്ട് നീ വീണ്ടും അതിനെ

അങ്ങനെ അടുത്ത ദിവസം ഇവരും എഫ് എൻ സി എന്ന് പറഞ്ഞ ടീമായിട്ട് കളിക്കാൻ വേണ്ടി നമ്മുടെ മിങ് ആദ്യ കോച്ച് ചെയ്യും നിങ്ങളെല്ലാരും എഫ് എൻ സി എന്ന് പറഞ്ഞ ടീമിനെ സാധാരണയായിട്ട് എടുക്കല് കാരണം അതിലെ ക്യാപ്റ്റൻ നമ്മുടെ നാട്ടിലൊരു ബെസ്റ്റ് പ്ലെയറാ അതുകൊണ്ട് അവനെ പൊട്ടിക്കുന്നത് നമുക്ക് കുറച്ച് കഷ്ടമായിരിക്കും പക്ഷേ നമ്മൾ ടീമായിട്ട് ആയിട്ട് കളിച്ചാൽ അവനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും എന്നിങ്ങനെ മിങ് ഇവരെല്ലാം ഇങ്ങനെ കോച്ച് ചെയ്യും അതിനുശേഷം മിങ് നമ്മൾ ചെങ്ങിന്റെ അടുത്ത് നിന്നിട്ട് ചെങ് ഇനി കളി ചെയ്യുന്നതെല്ലാം നിന്റെ കയ്യില എന്നിങ്ങനെ അവനും പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള മാച്ചിങ്ങിനെ സ്റ്റാർട്ടാകും അങ്ങനെ അവരെല്ലാരും നമ്മുടെ ചെങ് പറയുന്നത് കേട്ട് ഗെയിമിങ്ങിനെ നല്ലോണം കളിച്ചുകൊണ്ടിരിക്കും അപ്പോഴാണ് നമ്മുടെ മെസ്സേജ് മെസ്സൈക്കുന്നത് എന്തോ എഫ് എൻ സി ടീം ഞങ്ങൾ കളിക്കുന്നുണ്ട് നിങ്ങൾ പേടിച്ച് പേടിച്ചോ അവനും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കി കൂടെ നമ്മൾ മിങ് അടിച്ചിട്ട് എടാ നിന്നെ കളിക്കുമ്പോഴും മെസ്സേജ് അയക്കാൻ സമയം ഉണ്ടാകും മര്യാദയ്ക്ക് കളിയണം എന്നതിന് അവനുമായി കുറയും അങ്ങനെ അതിനേശ്വര്യം എല്ലാവരും ഗെയിം അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറ്റേ ടീമിലെ ക്യാപ്റ്റനും അവനൊരു പ്ലാൻ ചെയ്ത് നമ്മളെ ചങ്ക് ഫാറ്റിയിലാവോ ഇവർ കൊല്ലും ബാക്കി നമ്മുടെ കെ ഈൻ ടോം മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അവരെന്തേരും മറ്റേ ടീമിനെതിർത്തി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കെ ഇങ്ങനെ ഔട്ടായി പോകുന്നത് അതിനുശേഷം ബാക്കിയായിട്ട് നമ്മളെ ടോങ് മാത്രമേ കാണത്തുള്ളൂ അതേസമയം അവർ ടീമും ഒട്ട മൂന്ന് പേര് കാണും അങ്ങനെ ടോങ് അവർ മൂന്നേർക്ക് എതിരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും അതേസമയം അവമാരവ്മാർ പവർ ഒക്കെ യൂസ് ചെയ്ത് നമ്മളെ ടോങ്ങിനെ പൊട്ടിക്കാൻ നോക്കും അപ്പോഴാണ് അവളവരുടെ ഫുൾ പവർ യൂസ് ചെയ്ത് ആ മൂന്ന് പേര് ഒറ്റ സമയത്ത് ഇങ്ങനെ കൊല്ലും അങ്ങനെ അവൾ കാരണം ആ ടീമും ജയിക്കും അപ്പൊ ഇത് കണ്ട് നമ്മുടെ ലാഭം ഇങ്ങനെ സന്തോഷപ്പെടും അപ്പോഴാണ് ഫാറ്റിയും ടോങ് ഇന്നത്തെ കളി അടിപൊളിയായിരുന്നു എന്നതിന് അവന് ലാഭം കൂടെ നമ്മുടെ ടോങ്ങിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയും ഇതേ കേട്ട് നമ്മുടെ കെ എം ചെങ്കും കൂടെ ഒന്നും പറയായിരിക്കും അപ്പോഴാണ് മാനേജറും എന്നാ ശരി നമ്മൾ കളി ജയിച്ചത് പോയിൻജോയ് ചെയ്യാം എന്നാൽ അവരെല്ലാം പോകും അപ്പോഴാണ് നമ്മുടെ ചെങ് പോവായിരിക്കും ടോങ്ങും നീ പോലില്ല എന്നിന് അവൾ വയ്ക്കും അപ്പൊ അവനും ഞാനൊന്നും പോവില്ല എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ ഇരിക്കും അപ്പോഴാണ് നമ്മളെ ടോങ്ങും കമ്പ്യൂട്ടർ നോക്കുമ്പോൾ ഇവര് കളിച്ച ഓപ്പോസിറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ അവനിങ്ങനെ ലൈവ് ഇങ്ങനെ വീഡിയോ തന്നിട്ടിരിക്കും ഞങ്ങളുടെ ടീം നല്ല സ്ട്രോങ് ആ പക്ഷെ ജി ഡി എക്സ് നല്ലവണ്ണം കളിച്ച് അതുമല്ലാതെ അവരുടെ ടീം പുതിയതായിട്ട് ചേർന്ന ടോങ്ങിന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അവളുടെ കോൺഫിഡൻസും കളിയും കണ്ട് ഞാൻ ഷോക്കായി പോയി ഒരു പക്ഷെ നമ്മൾ ഫ്യൂച്ചറിൽ ഇനി കാണുമായിരിക്കും അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക എന്നതിന് അവളെ കുറിച്ച് പൊക്കി പറയുന്ന ടോങ്ങിങ്ങനെ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും ഇത് കണ്ട് നമ്മളെ ചെങ്ങിങ്ങനെ ഓഫ് ചെയ്തിട്ട് നീ ആദ്യം കുറച്ച് ദിവസം റെസ്റ്റ് വിട് ഇപ്പഴല്ല ഗെയിം അളിച്ച നിന തലവനെടുക്കാൻ പോന്നു എന്നിന് അവൻ മനപ്പോ ഇങ്ങനെ ഓഫ് ചെയ്യും അപ്പൊ ഇത് കേട്ട അവളും ഞാൻ ഇതുവരെ എന്നെ കുറിച്ച് ആരും പൊക്കി പറഞ്ഞ് കേട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കേൾക്കട്ടെ എന്നിന് അവൾ വേണ്ടി ഇങ്ങനെ പ്ലേ ചെയ്യും അപ്പൊ ഇത് അവനും ഓ നീ അവൻ പറയുന്നത് വിശ്വസിക്കണ്ട അവൻ ചുമ്മാ തള്ളുവോ എല്ലാം ഒരേശേഷം എന്നെക്കുറിച്ച് പൊക്കി പറയണമെങ്കിൽ ഞാൻ പറയാം എന്നിന് അവനും പറഞ്ഞു നമ്മളെ ടോങ്ങിനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് കണ്ട അവളും ആ എന്നാ ശരി പറ എന്നിന് അവള് വയ്ക്കും അപ്പൊ ഇത് കേട്ട അവനൊന്നും പറയാതെ നമ്മളെ ടോങ്ങിനെ നോക്കിക്കൊണ്ടെ അവൻ ആ കമ്പ്യൂട്ടർ ഓഫീട്ട് അവിടെ പോയിരിക്കും അപ്പൊ ഇത് കണ്ട് അവളെടുത്ത് വന്നിട്ട് ചെങ് ഞാൻ നല്ലവണ്ണം ഗെയിം കളിച്ച് അതിന് എനിക്ക് പ്രൈസ് ഒന്നും ഇല്ല എന്നിന് അവൾ വയ്ക്കും അപ്പം ഇത് കേട്ട് അവനൊരു മാർക്കറെടുത്ത് അവളുടെ കൈ ഒരു പൂ വരച്ച് കൊടുക്കും എന്നിട്ട് അവനും പറയും ടോങ് ആദ്യത്തെ കളിഞ്ഞ് ജയിച്ചോണ്ട് നിനക്ക് ഞാൻ പൂ വരച്ചെന്നറുണ്ട് ഇനി നീ വീണ്ടും വീണ്ടും ജയിച്ചാ നിന്റെ തലയ്ക്കകത്ത് ഞാൻ കുറെ പടം വരച്ചതരാം ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് അതിങ്ങനെ മായ്ച്ചോ നോക്കും അപ്പോഴാണ് അവനും ഓ അതൊക്കെ ഒന്നും മായ്ക്കാൻ പറ്റത്തില്ല നിനക്ക് പൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തരാം എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോകും അങ്ങനെ അതോടെ നമ്മുടെ തേർഡ് എപ്പിസോഡ് ഇവിടെ എടുത്തിരുന്നു ഒരു വെച്ചാൽ ഈ ഡാമ നിനക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെങ്കിൽ അത് മറക്കാ തല കമന്റിൽ പറയുക അതുപോലെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ീ ഇപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ്